കേരളത്തിലെ പ്രശസ്തയായ പോലീസ് സർജൻ ഡോക്ടർ ഷെർലി വാസു പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന തന്റെ പുസ്തകത്തിൽ സംവിധായകൻ പി പത്മരാജന്റെ ജഡപരിശോധന നടത്തിയ രംഗം ഹൃദയസ്പർശിയായി വിവരിക്കുന്നു അത് ഇങ്ങനെ എന്റെ സഹപ്രവർത്തകനായ മറ്റൊരു ഡോക്ടറാണ് പത്മരാജന്റെ ജഠപരിശോധന നടത്തിയത് നിതീഷ് ഭരദ്വാജ് അന്ന് മഹാഭാരതം ടെലി സീരിയലിലെ കൃഷ്ണനായും ഞാൻ ഗന്ധർവനിലെ ഗന്ധർവനായും സ്ത്രീകളുടെ പ്രിയ നടനായി മാറിയിരുന്നു ഓമനത്തമുള്ള മുഖഭാവങ്ങൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത ആയതിനാലാവാം നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ മോർച്ചറിക്കകത്ത് പാലിക്കേണ്ട ഔചിത്യം മറന്നുകൊണ്ട് അദ്ദേഹത്തെ ആകെ പൊതിഞ്ഞ് കവിളുകൾ നുള്ളി മുറിവേൽപ്പിച്ചു കളഞ്ഞു എല്ലാവരെയും ശകാരിച്ച് മാറ്റേണ്ടി വന്നു പോസ്റ്റ്മോർട്ടം തുടങ്ങാൻ ആ നേരമൊക്കെ ഞങ്ങൾ പത്മരാജന്റെ ജഡത്തിന്റെ അരികിൽ നിന്നു ഡീനർ മോഹൻദാസ് ബനിയന്റെ വലത് ചുമൽ മുറിച്ചപ്പോൾ ഞാൻ പുറത്തു കടന്നു പുറത്ത് ഇടനാഴിയിൽ ഭിത്തി ഭിത്തിചാരി കണ്ണീരടക്കാനാവാതെ നിതീഷ് നിൽപ്പുണ്ടായിരുന്നു നടൻ സോമൻ കലങ്ങിയ കണ്ണുകളുമായി പുറത്തു എന്നെ നോക്കി എന്നിട്ട് ചോദിച്ചു ഡോക്ടർക്കും എന്നെ പോലെ തന്നെ അല്ലെ ഈ കാഴ്ച കാണാൻ പറ്റുന്നില്ല അല്ലെ അതെയെന്ന് ഞാൻ തലയിളക്കി പത്മരാജനെ എനിക്ക് നേരിട്ട് പരിചയമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ കഥകളിലെ കഥാപാത്രങ്ങൾ അവരുടെ മനോവ്യാപാരങ്ങൾ സംഭാഷണം തുടങ്ങിയവയെക്കാളേറെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകതയാണ് കഥാകാരനിൽ ഞാൻ കണ്ടെത്തിയത് ആ കഥകളുടെ പശ്ചാത്തലം കുഞ്ഞുങ്ങൾക്ക് കിടന്നുറങ്ങാൻ മാത്രം വലിപ്പമുള്ള ഇലയെന്നോ കരിയില വീണു മൂടിയ മുറ്റമെന്നോ വെട്ടിച്ചെറുതാക്കി നിർത്താത്ത ക്രോട്ടൺ ചെടിയെന്നോ ഉള്ള ചെറുസൂചനകളിൽ കൂടി ഒരു ജുമാൻജി കളിയിലെ ഡൈസ് എറിഞ്ഞതുപോലെ ഭയചകിതയാക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് പലപ്പോഴും എന്നെ കൂട്ടിക്കൊണ്ടുപോയി നിത്യജീവിതത്തിൽ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്തതും എന്നാൽ പകലുറക്കം ഞെട്ടിച്ച പേടി സ്വപ്നങ്ങളിൽ കൂടി നന്നേ പരിചയമുള്ളതുമായ സ്ഥലങ്ങളിലേക്ക് അവിടെയൊക്കെ അദ്ദേഹവും നേരിലോ സ്വപ്നത്തിലോ പോയി വന്നിരിക്കണമെന്ന തോന്നൽ വൈദ്യശാസ്ത്രം ഇതിനെ ദൈ എന്ന് പറയുന്നുവെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വാസ്തവം തന്നെ ടി പി കിഷോറിന്റെ ജനകളും എനിക്ക് ഇതേ വിധമാണ് അനുഭവപ്പെട്ടിരുന്നത് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ